അസ്സലാമു അലൈക്കും. ഹേ ഗൈസ്, സൃഷ്ടിസ് മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ ഷംനി. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. മത്തങ്ങയും നേന്ത്രപ്പഴവും കൂട്ടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസം. അതിനായിട്ട് ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് പശുനെയ് ചൂടാക്കുക. നല്ലോണം പശുനെയ് ചൂടായി വരുന്നത് അതിലേക്ക് ഞാൻ രണ്ട് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നോർമലി ഈ നേന്ത്രപ്പഴമൊക്കെ വാട്ടൂല്ല, ആ ഒരു ഗോൾഡൻ പരുവാകും, അത്രയും വേണ്ട. അങ്ങനെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മത്തങ്ങ, അതായത് ലേശം ഉപ്പും ലേശം വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 500 ഗ്രാം മത്തങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് പഴത്തിൻ്റെ കൂടെ. ഈ മത്തങ്ങയും പഴവും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നെയ്യിലിങ്ങനെ വാട്ടി മത്തങ്ങയിലെ വെള്ളം നല്ലോണം വറ്റി വരുമ്പോഴേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുകയാണ്. ശർക്കരപ്പാനി ഞാൻ ഓൾമോസ്റ്റ് ഒരു 500 ഗ്രാംസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ശർക്കര നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഹൽവെല്ലാം നമ്മൾ വരികയില്ലേ, ആ ഒരു പരുവം, അതായത് നെയ്യെല്ലാം തെളിഞ്ഞ് മേളിൽ വരും ആ ഒരു പരുവം. ഇനി ഞാനിതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം ചേർക്കുന്നുണ്ട്, നമ്മുടെ ചിക്കുട്ടപ്പനാണേലേ, അത് ഞാൻ മിക്സിയിലിട്ടോ ഒന്ന് ടേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നത്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കുട്ട ബനാനയും പിന്നെ ഫ്രൈ ചെയ്ത നേന്ത്രപ്പഴവും മത്തങ്ങയുടെ ടേസ്റ്റ് തീരെ ഇതിൽ വരില്ല. അതാണ് ഇതിൻ്റെ ഒരു ശരിക്കും വേറിട്ട് നിൽക്കുന്നത്. പഴത്തിൻ്റെയാണ് മെയിനായിട്ട് ഇതിൽ മുൻപ് നിൽക്കുക. ഇപ്പോൾ ഈ പഴം ചിക്കുട്ട ബനാന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം ആദ്യം തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒരു തേങ്ങയുടെ പാലാണ്. ഞാൻ രണ്ടാം പാലും ഒന്നാം പാലും ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യം ഞാൻ രണ്ടാം പാൽ ചേർക്കുകയാണ്. ഏകദേശം ഒരു 2 കപ്പോളം വരുന്നുണ്ട്. ഞാനതിൽ ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായി ഒന്ന് വച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കട്ടിപ്പാൽ, അതായത് ഒന്നാം പാൽ ചേർക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോഴാണ് ഞാൻ ഒന്നാം പാല് ചേർക്കുന്നത്. ഈ ഒന്നാം പാല് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങാപ്പാല്, കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി യോജിച്ച് കഴിഞ്ഞ് ഇപ്പം ഞാനിത് തീ ഓഫ് ചെയ്യാണ്. ഞാൻ നമുക്ക് ഞാൻ നോർമലി ചിലവർ ഏലക്കാപ്പൊടി ചേർക്കും, ഞാൻ പക്ഷേ ഇതിൽ ഇട്ടിരിക്കുന്ന ചുക്കിൻ്റെ പൊടിയാണ്. ചുക്ക് പൊടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി പായസത്തിന് എപ്പോഴും കോമൺ ആയിട്ടുള്ളതാണ് കാഷ്യൂനട്ടും മുന്തിരിയും നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഞാൻ അതിനായിട്ടൊരു ചുവട് കെട്ടിയുള്ള പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് പശുനെയ്യ് ഒഴിച്ച് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നിച്ചിട്ടു. നല്ലത് ആക്ച്വലി കാഷ്യൂനട്ട് ആദ്യം ഇടാം, എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് മുന്തിരിയും ഇടാം. ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഞാൻ അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം അവിടെ റെഡി ആയി കഴിഞ്ഞു. ആദ്യത്തെ ദിവസം നല്ല മധുരമായിരിക്കും, പക്ഷെ നെക്സ്റ്റ് ഡേക്ക് ഇത് പാകത്തിനുള്ള മധുരമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.